രാഷ്ട്രീയ ട്വിസ്റ്റുകൾ കൊണ്ട് ശ്രദ്ധ നേടുന്ന പാലക്കാട് മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും പ്രചാരണം ചൂടുപിടിക്കുന്നു കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ നേട്ടമാകുമെന്ന പ്രതീക്ഷയിൽ ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇടതുമുന്നണിയുടെ പ്രചാരണം മുന്നേറുന്നത് പീസറിന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണിയിൽ നിഷേധ വോട്ടുകൾക്കിടയാക്കുമെന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫ് ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയ്ക്ക് പുറമെ പഞ്ചായത്തുകളിൽ കൂടി കരുത്ത് തെളിയിക്കാൻ കരുത്തു തെളിയിച്ചാൽ മണ്ഡലം പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ത്രികോണ മത്സരമാണ് പാലക്കാട് അതുകൊണ്ടുതന്നെ പോരാട്ടവും കടുക്കും കോൺഗ്രസിലുണ്ടായ പടലപ്പിണക്കം അവരുടെ ശക്തികേന്ദ്രങ്ങളിൽ ആഴത്തിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി പി സരിനിലൂടെ കോൺഗ്രസിലെ അതിർത്തിരിൽ ഒരു വിഭാഗത്തെ ഒപ്പം കൂട്ടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ക്യാമ്പ് സരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഇടതു ഇടതുപ്രവർത്തകർക്ക് ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കാൻ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ചാണ് താഴെത്തട്ടിൽ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നത് ഇത്തവണ ബൂത്ത് പ്രചാരണ ചുമതല സി ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് വീതിച്ചു നൽകിയിട്ടുണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങൾ നേരിട്ട് വോട്ടർമാരെ പരിപൂർണമായും കാണുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം നൽകുന്നത് ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് യു ഡി എഫ് ക്യാമ്പിൽ പ്രചാരണം സംബന്ധിച്ച അസ്വാരസ്യങ്ങൾ ആദ്യം ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ ചിട്ടയിലാണ് കാര്യങ്ങൾ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിഴൽ പോലെയാണ് ഷാഫി പറമ്പിലമ്പി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നെങ്കിലും പാലക്കാട് നഗരസഭയിൽ ഷാഫിക്കുള്ള സ്വാധീനം നേട്ടമാകുമെന്നാണ് ശക്തികേന്ദ്രമായ പിരായിരി പഞ്ചായത്തിൽ വോട്ട് പന്ത്രണ്ടായിരം കടക്കുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മൂന്ന് ദിവസം കൂടുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ടാണ് വിലയിരുത്തുന്നത് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മണ്ഡലതല കൺവെൻഷനുകൾ പൂർത്തിയാക്കി ഇന്നു മുതൽ ബൂത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ്

പാലക്കാട് നഗരസഭയിൽ നിന്നും എൻ ഡി എ പി കിരൺ ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്